സ്ത്രീപീഡന കേസിൽ അന്വേഷണം നേരിടുന്ന പ്രശസ്ത മലയാള നടൻ ഉണ്ണി മോഹനന് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി. മാളികപ്പുറം എന്ന സിനിമയുടെ വളരെ വലിയ വിജയത്തിൽ ആഹ്ലാദിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഉണ്ണി മോഹനന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണി മുകുന്ദനെതിരെ ഒരു സ്ത്രീ പീഡന പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഉണ്ണി മുകുന്ദൻ തന്നെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു ആ സ്ത്രീ രംഗത്ത് വന്നത്. തുടർന്ന് ആ സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുക്കുകയും ഉണ്ണി മുകുന്ദനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ അന്വേഷണം സ്റ്റേ ചെയ്തുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു. ഉണ്ണി മുകുന്ദനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പരാതിക്കാരിയുമായി ഒത്തുതീർപ്പുണ്ടാക്കി എന്ന് കോടതിയിൽ തെളിയിക്കുകയായിരുന്നു. അതിനുവേണ്ട രേഖകളെല്ലാം അവർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പരാതിക്കാരി ഇത്തരം ഒരു രേഖയും തന്റെ സമ്മതത്തോടുകൂടി തയ്യാറാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടിയാണ് ഉണ്ണി മുകുന്ദനെതിരെ ഉണ്ടായിരുന്ന വിചാരണക്കെതിരെ നൽകിയ സ്റ്റേ ഇപ്പോൾ കോടതി തന്നെ പിൻവലിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഉണ്ണി മുകുന്ദന്റെ വിചാരണ തുടങ്ങും. ഹൈക്കോടതി അഴിമതി കേസിൽ ആരോപണം നേരിട്ട വ്യക്തിയാണ് ഉണ്ണി മുകുന്ദനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സൈബി ജോസ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് കോഴ കൊടുക്കാം എന്ന് പറഞ്ഞ കക്ഷികളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങുന്നു എന്നതായിരുന്നു ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണം. ഏതെങ്കിലും കേസിൽ സമീപിക്കുന്ന വ്യക്തികളുടെ നിന്നും ജഡ്ജിക്ക് കൈക്കൂലി കൊടുത്ത് അനുകൂല വിധി സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ള പണം ഇദ്ദേഹം കൈപ്പറ്റിയിരുന്നു. ഈ ആരോപണം നേരിടുന്ന അന്വേഷണം നേരിടുന്ന അഡ്വക്കേറ്റാണ് ഉണ്ണി മുകുന്ദന് വേണ്ടി ഹാജരായത്. അതിനാൽ തന്നെ പരാതിക്കാരിയുമായി ഒത്തുതീർപ്പുണ്ടാക്കി എന്ന രേഖയും ഇത്തരത്തിൽ കെട്ടിച്ചമച്ചതാവാം എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. പക്ഷേ ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റിൽ നിൽക്കുന്ന സമയമാണ്. 100 കോടി ക്ലബിൽ അദ്ദേഹത്തിന്റെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ എത്തിയിരിക്കുന്നു. കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും എല്ലാം മികച്ച പ്രതികരണം നേടിക്കൊണ്ടാണ് കുടുംബ സദസ്സുകളിൽ ഈ സിനിമ മുന്നേറുന്നത്. വളരെ വലിയ വിജയം അദ്ദേഹത്തിന് നേടിയിരിക്കുന്നു. നല്ല സാമ്പത്തിക ലാഭം അദ്ദേഹത്തിന് ഈ സിനിമയിൽ നിന്നുണ്ടായിരിക്കുന്നു. ഇത് കണ്ട പരാതിക്കാരി വീണ്ടും ഇത്തരമൊരു ആരോപണവുമായി രംഗത്ത് വരുന്നതാണോ എന്നതുകൂടി ചില കോണുകളിൽ നിന്നും ചില ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യമാണ്. കൃത്യം ഇതേ സമയത്ത് എങ്ങനെ ഈ പരാതി വീണ്ടും ഉയർന്നു വന്നു? ഇത് ഉണ്ണി മുകുന്ദനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി, ഉണ്ണി മുകുന്ദന്റെ കയ്യിൽ നിന്നും പണം തട്ടുവാൻ വേണ്ടിയുള്ള അടവാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന ആരോപണം പല സൈഡിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു നല്ല സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ, അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാളികപ്പുറം മുന്നേറുന്ന ഈ സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന് പാരയായിക്കൊണ്ട്, അദ്ദേഹത്തിന് തിരിച്ചടിയായിക്കൊണ്ട് പഴയ കേസ് വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിരിക്കുന്നത്. അതിന്റെ സ്റ്റേ ഇപ്പോൾ കോടതി മാറ്റിയിരിക്കുന്നു. പരാതിക്കാരിയുടെ അനുമതി ഇല്ലാതെയാണ് ഒത്തുതീർപ്പ് രേഖ ചമച്ചെടുത്തത് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. ഇതോടുകൂടി വ്യാജരേഖ ചമക്കലടക്കമുള്ള കുറ്റം കൂടി അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുകയാണ്, അഭിഭാഷകനെതിരെ വന്നിരിക്കുകയാണ്. എന്തായാലും കോടതി സ്റ്റേ നീക്കിയിരിക്കുന്നു. ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ വിധി.